താൻ എനിക്ക് സഹായം എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവില്ല. ഇത് കണ്ടോ, താൻ രക്ഷപ്പെടുത്തുന്ന ഈ സൂട്ട് കേസില് 450,000 രൂപയുടെ കറൻസി നോട്ടുകളാണ്. ഇത്രയും പണം എന്റെ കാണുമെന്ന് അവർക്കറിയാമായിരുന്നു. ആർക്ക്? കേശുവിന്, കേശവൻകുട്ടി മുതലാളിക്ക്. എന്നെ തല്ലി വീഴ്ത്തുകയോ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം തട്ടിയെടുക്കുകയോ മാത്രമായിരുന്നല്ലോ അവന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കുക, മുട്ടുകുത്തിക്കുക, അതിനുവേണ്ടി എല്ലാ വഴിയും അവൻ നോക്കും. ബാലുവിന് അറിയാമോ, ഈ പണം മുഴുവൻ നഷ്ടപ്പെടണ്ട, ഇതിൽ നിന്ന് ഒരേ ഒരെണ്ണം നഷ്ടപ്പെട്ടാ മതി, ഞാൻ അവന്റെ മുമ്പിൽ തലകുനിച്ചിന് തുല്യമായില്ലേ. താൻ രക്ഷിച്ചത് എന്റെ ജീവനും പണവും മാത്രമല്ല, അഭിമാനവും കൂടിയാണ്. കാപ്പി കുടിക്കുന്നില്ലേ? പൊക്കോളിന്, ആനക്കാരത്തിന്റെ ഇടയിലാ അവളുടെ ഒരു കാപ്പിക്കാര്യം. ആവശ്യമുള്ളപ്പോ എഴുന്നള്ളിച്ചോളാ. പെണ്ണുമിള്ളയാ, കാര്യം ഒരു സന്ദർഭവും ഇല്ലാത്ത വക. ഇതാ ബാലു, ബാലുവിന് ഇഷ്ടമുള്ള എടുക്കാം, സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തരുന്നതാണ്. വേണ്ട സർ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ സന്ദർഭത്തിൽ ആരായാലും ചെയ്യുന്നത് അത്രയേ ഞാൻ ചെയ്തുള്ളൂ. ശരി, ബാലുവിന്റെ ഇഷ്ടം പോലെ. എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മറ്റൊന്നും തോന്നരുത്. ബാലു ഒന്നുമില്ലായ്മയിലും തുടങ്ങിയവനാണ് ഞാനും. ചുമട് ചുമന്നും കൂലിപ്പണി ചെയ്തും ചോര നീരാക്കി ചില്ലിക്കാശ് പെറുക്കി കൂട്ടി ഉണ്ടാക്കിയതാണ് ഇന്നീ കാണുന്ന എന്റെ എല്ലാം. വന്ന വഴികളൊന്നും ഞാൻ മറന്നിട്ടില്ല, അഭിമാനമൊന്നും വിറ്റിട്ടുമില്ല. എനിക്ക് ആയുസ്സുള്ള കാലം വരെ ഇങ്ങനെ ജീവിക്കാൻ നോക്കൂ. ബാലുവിനെന്നും എന്ത് സഹായം വേണമെങ്കിൽ എന്റെ അടുത്ത് വരാം. ഈ പറഞ്ഞ സത്യമായിട്ടാണെങ്കിൽ എനിക്കൊരു ജോലി തരൂ സാറിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ. സാർ, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതാണ്, മറ്റൊരു ഗതിയില്ലാത്തതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ചുമടെടുക്കുന്നു, കൂലിപ്പണി ചെയ്യുന്നു. സാർ പ്ലീസ്.